ഞാനിവിടെ പാടാനായി പോകുന്നത് സംസ്ഥാനങ്ങളുടെ പാട്ടാണ്. നമുക്ക് 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. നമുക്ക് ഇവയെ എല്ലാം പരിചയപ്പെട്ടാലോ? ഭാരതമെന്ന രാജ്യത്തെ സംസ്ഥാനങ്ങൾ പറഞ്ഞിടാം. വടക്കു ഭാഗം ഹിമാചൽ പ്രദേശ്, തുടു തുടു തരുവാപ്പിളുകൾ. തെക്കേ അറ്റം തമിഴ്നാട്, പൊങ്കൽ ഉത്സവ നാടാണ്. കിഴക്കു ഭാഗം അരുണാചൽ, ചുവന്ന മലയുടെ സംസ്ഥാനം. ഗാന്ധി ജനിച്ചൊരു ഗുജറാത്ത്, പടിഞ്ഞാററ്റത്താണല്ലോ. മധ്യഭാഗം മധ്യപ്രദേശ്, വെള്ളക്കടുവകളി വിരുണ്ട്. ഏറ്റവും വലിയൊരു സംസ്ഥാനം ദാർബരുവുള്ളൊരു രാജസ്ഥാൻ. ഹരിയുടെ ദേശം ഹരിയാന, കുരുക്ഷേത്രത്തിൻ നാടാണ്. സുവർണ ക്ഷേത്രം പഞ്ചാബിൽ, ബക്രാനെങ്കിലും ഇവിടല്ലോ. ഗംഗാ നദിയുടെ തീരത്ത് ഉത്തരാഖണ്ഡുമുണ്ടല്ലോ. നെഹ്റു ജനിച്ചതും താജ്മഹലും ഉത്തർപ്രദേശിലാണല്ലോ. വിജ്ഞാനത്തിൻ വെളിച്ചം തൂകിയ നളന്ദയുള്ളൊരു ബീഹാർ. വനവും ഖനിയുമുള്ളൊരു നാട് ജാർഖണ്ഡാണെന്നറിയില്ലേ. മദർ തെരേസയും ടാഗോറും പശ്ചിമ ബംഗാളിൽ നിന്നും. സിക്കിം എന്നൊരു സംസ്ഥാനത്ത് കാഞ്ചൻജംഗ കൊടുമുടിയിൽ തേയില നിറഞ്ഞൊരു നാടാണ് ആസാം എന്നു വിളിക്കുന്നു. ധീരന്മാരുടെ നാടാണ് നാഗന്മാരുടെ നാഗാലാൻഡ്. കിഴക്കുതിക്കും രത്നം മണിപ്പൂർ എന്നൊരു സംസ്ഥാനം. പൂത്തുലഞ്ഞ മുളങ്കാട് മിസോറാം എന്നൊരു മുളനാട്. പെരുമഴ പെയ്യും നൗസിംഗം, മേഘം ഉണരും മേഘാലയിൽ. ത്രിപുരയിൽ ചെന്നാൽ കാണാനായ നിർമ്മഹൽ എന്നൊരു കൊട്ടാരം. അറബിക്കടലിൻ തീരത്ത് മഹാനഗരം മഹാരാഷ്ട്ര. മനോഹരമായ കടൽ തീരം ചെറുതായുള്ളൊരു ഗോവയിലും. സ്വർണഖനിയുടെ സംസ്ഥാനം കർണാടക എന്നും അതുപേരെ. വിശാഖപട്ടണ തിരുമുഖവും കുച്ചിപ്പൊടിയും ആന്ധ്രയിലെ. പുതുതായി വന്നൊരു സംസ്ഥാനം തെലുങ്കാന എന്നു വിളിക്കുന്നു. കലകൾ തിങ്ങിയ കളിവീട് സത്യശ്യാമള കേരളവും. സംസ്ഥാനങ്ങൾ കണ്ടില്ലേ നിങ്ങൾ, സംസ്ഥാനങ്ങൾ അറിഞ്ഞില്ലേ? സംസ്ഥാനങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ സംസ്ഥാന.